ദാറുൽ അമാൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിച്ചിട്ടുള്ള ഈ നബിദിന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ദാറുൽ അമാന്റെ പ്രസിഡന്റ് ആമി ബീഗം, വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാജി പൂന അബ്ദുറഹിമാൻ സാഹിബ്, സെക്രട്ടറി ഖാദർ ബി കെ, നമ്മുടെ നാട്ടിലും മറുനാട്ടിലും പ്രവർത്തിക്കുന്ന സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള നേതാക്കളെ സ്വാഗത പ്രാസംഗികൻ വളരെ നന്നായി ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. അവരോരുത്തരുടെയും പേരുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാ ആളുകളെയും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളെയും, അതുപോലെ തന്നെ നമ്മുടെ ഇമാം, എല്ലാ ആളുകളെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അന്ത്യപ്രവാചകനായ റസൂൽ കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. നബി തിരുമേനി കേവലം മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല, ലോകത്തിൻ്റെ മുഴുവൻ നായകനും നേതാവും അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ വിമോചകനുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു പ്രവാചകൻ ലോകത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രവാചകനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞു. ആ അയൽക്കാരന് മുസൽമാനാണ് എങ്കിൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചോളൂ എന്നല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽക്കാരൻ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുമ്പോൾ ആ അയൽക്കാരൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒന്നും പരിഗണിക്കാതെ, അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ സുഖലോലോപരായി ജീവിക്കുകയാണെങ്കിൽ എൻ്റെ അനുയായികളാണ് എന്ന് പറയുവാനുള്ള അവകാശവും അർഹതയും നിങ്ങൾക്കില്ല എന്ന് ലോകത്ത് ഒരു പ്രവാചകനും, ലോകത്ത് ഏതെങ്കിലും പ്രവാചകന് തൻ്റെ അനുയായികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നിന്റെ സ്വന്തം മതത്തേക്കാൾ മറ്റ് മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും നമ്മുടെ അന്ത്യപ്രവാചകൻ പ്രവാചകനാണ്. ഒരു തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അയാളുടെ കൂലി കൊടുത്തു തീർക്കണമെന്ന് ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും നമ്മുടെ പ്രവാചകനാണ് എന്ന് ലോകത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ പണ്ഡിതൻ്റെ തൂലികയിൽ നിന്ന് നിർഗളിക്കുന്ന മഷി ഒരു ഷഹീദിൻ്റെ ഒരു രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിലയുള്ളതാണ്, അമൂല്യമാണ് എന്ന് ലോകത്തിലെ ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും നമ്മുടെ പ്രവാചകനാണ് എന്ന് ലോകത്തിലെ എല്ലാ ആളുകൾക്കും നന്നായി അറിയാം. അതുപോലെ തന്നെ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരാളുടെ, ഒരു യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രവാചകൻ എണീറ്റ് നിൽക്കുന്നു, ആ പ്രവാചകന്റെ അനുയായി പറയുന്നു അത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുടെ മയ്യത്തല്ല, പിന്നെ എന്തിന് എണീറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു മനുഷ്യന്റെ മയ്യത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനോട് ആദരവ് കാട്ടിയിട്ടുണ്ട് എങ്കിൽ അതും ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് നബിയാണ് എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴും നടന്നു പോകുന്ന ഒരു വഴിയിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ മാലിന്യം എപ്പോഴും എല്ലാ ദിവസവും മാലിന്യം ദേഹത്ത് വലിച്ചെറിയുന്നു. ഒരു ദിവസം മാത്രം ആ കുട്ടിയെയും കാണുന്നില്ല, മാലിന്യവും കാണുന്നില്ല. ആ കുട്ടിക്ക് ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെ പനി പിടിച്ച് സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ സുഖവിവരം അന്വേഷിക്കുവാൻ വേണ്ടി ആ വീട്ടിലേക്ക് ഏതെങ്കിലും പ്രവാചകൻ പോയിട്ടുണ്ട് എങ്കിൽ അതും നമ്മുടെ പ്രവാചകനാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന് ഇങ്ങനെയാണ് ജീവിച്ചത്, ഇതുപോലെയുള്ള ഉപദേശങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പൊ പ്രവാചകനെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ ഇപ്പൊ ആ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ഒരു പ്രൊഫസറുടെ കൈ പോലും കേരളത്തിൽ വെട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ, പ്രവാചകനെ ഒരിക്കലും അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇങ്ങനെ ദിവസവും നടന്നു പോകുന്ന വഴിയിൽ ഒരു കുട്ടി ദിവസവും ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നു. ഒരു ദിവസം മാത്രം ആ മാലിന്യവും കാണുന്നില്ല, ആ കുട്ടിയെയും കാണുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നു ആ കുട്ടി സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഞാനും നിങ്ങളുമാണെങ്കിൽ എന്ത് പറയും? ആ കുട്ടി ഇങ്ങനെ അവസാനിച്ചു, ജീവിതം തന്നെ, ആ കുട്ടിയുടെ ജീവിതം തന്നെ അവസാനിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ശപിക്കും. പക്ഷെ പ്രവാചകൻ അതല്ല ചെയ്തത്. പ്രവാചകൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ സുഖരം അന്വേഷിച്ച് ആ കുട്ടി വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കുവാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കുവാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുന്ന നമ്മൾ മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഒരു തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിയുടെ ശമ്പളം കൊടുത്തു തീർക്കണമെന്ന് പറഞ്ഞ അപ്പോൾ പ്രവാചകന്റെ അനുയായികളെ കുറിച്ച് അപ്പോൾ ഇന്ന് എന്താണ് പറയുന്നത്? മുതലാളി സംസ്കാരമാണ് ഇസ്ലാം വിശ്വാസികൾക്കുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളോട് മുഹമ്മദ് നബി പറഞ്ഞിട്ട് തൊഴിലാളികളുടെ കൂടെ നിൽക്കണം എന്നതാണ്. ഒരു തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്, ഇപ്പോൾ നാളേക്ക് വെക്കാൻ പാടില്ല എന്ന്, ഒരു തൊഴിലാളി നമ്മുടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ തൊഴിലാളിയുടെ കൂലി അന്ന് തന്നെ കൊടുത്തു തീർക്കണമെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം ഒരിക്കലും മുതലാളി സംസ്കാരത്തിനോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു മതമല്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്, വിദ്യാഭ്യാസം ഇപ്പോൾ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇസ്ലാം വിദ്യാഭ്യാസത്തിന്, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇസ്ലാം എതിരാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്കറിയാം, നബി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം ചെയ്യണമെന്നാണ്. അപ്പം അന്നേ ചൈനയെ നബി കാണിക്കാനുള്ള കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ആയതുകൊണ്ടല്ല. അന്ന് ചൈനയിൽ ഒരാൾ പോയി ചൈനയിൽ നിന്ന് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രമാത്രം പ്രയാസമാണ് ചൈനയിൽ പോകുക എന്നതും, പോയ ഒരാൾക്ക് ചൈനയിൽ നിന്ന് മടങ്ങി വരാൻ സാധിക്കില്ല. അത്രമാത്രം പ്രയാസമുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് ചൈന. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം ചെയ്യണമെന്ന്. അപ്പോൾ ഇസ്ലാം ഈ ലോകത്ത് മറ്റ് ഏത് സംസ്കാരത്തെക്കാളും ഏത് വിശ്വാസ സംഹിതയെക്കാളും ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള മതം ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ലോകത്ത് സോഷ്യലിസം എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇസ്ലാമാണ്, നമ്മുടെ പ്രവാചകനാണ്. ലോകത്തിന് മതേതരത്വം എന്ത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതും അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തതൊക്കെ നമ്മുടെ പ്രവാചകനാണ്. അതുപോലെ തന്നെ മതേതരത്വം എന്ത് എന്ന്, ഇപ്പോൾ വിവിധ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതും ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ പ്രവാചകനെ, ലോകത്തിലെ ഏത് മതത്തിലെ പ്രവാചകനെയും ഈ ലോകത്തിൻ്റെ നായകനാണ് എന്നും മാനവരാശിയുടെ വിമോചകനാണ് എന്നും ഒരാളും വിശേഷിപ്പിക്കാറില്ല. അത് അങ്ങനെ ആ വിശേഷണത്തിന് അർഹനാകുന്നത് നമ്മുടെ പ്രവാചകനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരന് 100 ലോകത്തിലെ 100 മഹാന്മാരുടെ ജീവചരിത്രം എഴുതാൻ തുനിഞ്ഞപ്പോൾ, ഈ സാധാരണ ഇപ്പോൾ ഒരു 100 ആളുകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആര് ശ്രമിച്ചാലും, അത് ഞാനായാലും നിങ്ങളായാലും, ഈ നെല്ലിക്കുന്നിലെ 100 ആളുകളുടെ ഇപ്പോൾ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ഈ നെല്ലിക്കുന്നിലെ ഒരാൾ തുനിഞ്ഞാൽ അയാൾക്കൊരു കൺഫ്യൂഷൻ, ഒരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ 100 ആളുകളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, 100 ആളുകളെ കുറിച്ച് ഉള്ള ഒരു പുസ്തകം എഴുതുമ്പോൾ, ആ പുസ്തകത്തിൽ ആദ്യത്തെ ആളാരായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സംശയവും ആശങ്കയും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ നെല്ലിക്കുന്നിലെ 100 ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ 100 ആളുകൾ ഈ നമ്മുടെ നെല്ലിക്കുന്നിൻ്റെ എല്ലാ രംഗങ്ങളിലും, ഇവിടുത്തെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, മതരംഗത്തൊക്കെ വളരെയധികം ശോഭ പരത്തിയ ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുക എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ആശങ്ക എന്തായിരിക്കും? ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളുകളിൽ, ആദ്യത്തെ ലേഖനം ആരുടേതായിരിക്കും എന്നതിനെക്കുറിച്ച് ആ പുസ്തകം എഴുതുന്ന ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഇംഗ്ലീഷുകാരനായ ഒരു എഴുത്തുകാരന് അദ്ദേഹം 100 ലോകത്തിലെ 100 മഹാന്മാരുടെ ജീവചരിത്രം എഴുതാൻ തുനിഞ്ഞപ്പോൾ, 100 മഹാന്മാരെ കുറിച്ചുള്ള ലേഖനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുസ്തകം രചിക്കാൻ അദ്ദേഹം തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ആ പുസ്തകത്തിലെ ആദ്യത്തെ ലേഖനം ആരെക്കുറിച്ചായിരിക്കണം എന്നതിനെ കുറിച്ച് ആ ഇംഗ്ലീഷ് സാഹിത്യകാരന്, ആ ഇംഗ്ലീഷ് എഴുത്തുകാരന് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ആ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം തന്നെ ഇസ്ലാം മതപ്രവാചകനായ നമ്മുടെ അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരുന്നു.
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിപ്പോ മനോരമയിൽ ഒരു ഇംഗ്ലീഷ്കാരൻ ഇപ്പൊ മലപ്പുറത്തെ ഒരു സാംസ്കാരിക സംഘടനയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ്കാരൻ ഇന്ന് മനോരമയിൽ നബിയെ കുറിച്ച് എഴുതിയ ലേഖനമുണ്ട്. അത് നിങ്ങൾ എല്ലാവരും വായിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാം മതേതരത്വം എന്ത് എന്നും ജനാധിപത്യം എന്ത് എന്നും സോഷ്യലിസം എന്ത് എന്നും വിദ്യാഭ്യാസം എന്ത് എന്നും സംസ്കാരം എന്ത് എന്നും ഒക്കെ ലോകത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാമാണ്. പക്ഷേ ആ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ, ആ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുന്ന നമ്മളെ കാണുമ്പോൾ, നമ്മൾ സോഷ്യലിസത്തിന്റെ ആളുമല്ല, നമ്മൾ മതേതരത്വത്തിന്റെയും ആളുകളല്ല, നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളുമല്ല, പ്രയാക്താക്കളുമല്ല എന്ന് മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആ തെറ്റിദ്ധരിക്കുന്ന ആളല്ല നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതിനനുസരിച്ച് പ്രവാചകൻ കാണിച്ചു തന്ന പാതയിലൂടെ ജീവിച്ചാൽ തീർച്ചയായും ഇസ്ലാമിനെ കുറിച്ച് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഈ നബിദിനത്തിൽ ഓരോ ആളുകളും എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ദാറുൽ അമാനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഒരു സ്ഥാനം നേടാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രദേശത്തെ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും സഹകരണവും തീർത്തും നൽകേണ്ട ഒരു സംഘടനയാണ് ഇത് എന്ന് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ ഈ പരിപാടിയോടൊന്നിച്ച് ഇവിടെ നടക്കുന്ന ഒരു സത്കർമ്മം നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അമീദ് മാലികയെ ആദരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകളും ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട ആളുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ അമീദ് മാലിക അമീദിനെ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഈ വേദിയിലും സദസ്സിലുമൊക്കെ ഉള്ളത്. ഏത് രംഗത്തായാലും, അത് മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും സുഖമില്ലാത്ത വീട്ടിലായാലും ഒക്കെ, ഇപ്പോൾ കുറേ കാലം ഇങ്ങോട്ട് അത് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായാലും ഒക്കെ കുറേ കാലമായി അമീദ് ചെയ്തു വരുന്ന ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സേവനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കരണീയമായിട്ടുള്ളത്, അപ്പോൾ ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ദീർഘായുസ്സും ഇതിനേക്കാൾ കൂടുതൽ സേവനം ചെയ്യാനുള്ള സന്മനസ്സും സർവശക്തനായ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കരണീയമായിട്ടുള്ളത്. അപ്പോൾ അമീദാണ് ഇന്നിപ്പോൾ ഇവിടെ ആദരിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അംഗീകാരം മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പ്രചോദനമായി തീരണം. ഇതുപോലെയുള്ള നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ സേവനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രചോദനമേകുന്ന ഒരു പരിപാടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ ഈ വർഷം അമീദ് ആദരിക്കപ്പെടുകയാണ്. അടുത്ത വർഷം അമീദിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഈ നാടിന് വേണ്ടി ചെയ്തുകൊണ്ട് ഈ നമ്മുടെ നാടിൻ്റെ ആദരവും അംഗീകാരവും പിടിച്ചു വെക്കാൻ മറ്റുള്ള ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദാറുൽ അമാൻ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം, അതുപോലെ തന്നെ സഹായങ്ങൾ ഉണ്ടാകണം. അതിന് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളുടെയും ഇവിടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും കാരണവന്മാരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം സർവശക്തനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.